പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ലേസർ പ്രിന്ററായ കനോൺ MF4820d എന്ന പ്രിന്ററിൽ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഫോട്ടോസ്റ്റ് എടുക്കാൻ വേണ്ടി ഇതാണ് സ്കാനർ യൂണിറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഡോക്യുമെൻ്റ് വെക്കാം. ഞാനിപ്പോൾ ഒരു പ്ലെയിൻ പേപ്പറിൽ ജസ്റ്റ് ഒരു പാൻ കൊണ്ട് ടെസ്റ്റ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ടെസ്റ്റ് എന്നുള്ള എഴുതി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗം താഴോട്ട് വരുന്ന ആ ഗ്ലാസ്സിലോട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് അവിടെ വെക്കാൻ. ഇവിടെ നമുക്കൊരു ആരോ മാർക്ക് കൊടുത്തത് കാണാൻ സാധിക്കും. ഇവിടെയാണ് സീറോ എന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കണം നമ്മുടെ ഡോക്യുമെൻ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻ്റ് തല കീ ആയിട്ട് വെക്കണം. നമുക്ക് കണ്ടു വെച്ചില്ലേ. ഇതിന് ശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എത്ര കോപ്പീസ് വേണം എന്നുള്ളതാണ്. ഇവിടെ എറർ ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും, അത് കാര്യമാക്കേണ്ട. റീഫിൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇവിടെ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എത്ര പേജ് വേണമെന്നുള്ളത്. ഓക്കെ, 96 96. അതിന് ശേഷം ജസ്റ്റ് ഇപ്പോൾ ഞാൻ സപ്പോസ് 1 കൊടുത്തത്. അതിന് ശേഷം ഇത് നമുക്ക് എന്തെങ്കിലും റോങ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലിയർ എന്നുള്ളത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് നടന്ന് പേപ്പർ പിക്ക് ചെയ്താണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത് നിങ്ങളെ കാണാൻ സാധിക്കും. യെസ്, ഏകദേശം ഇപ്പോൾ പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. പേപ്പർ പിക്ക് ചെയ്താണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഈ കാറ്റജിൽ മഷി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേ ഡോക്യുമെൻറ്റ് ചെറിയ രീതിയിലോ കാണുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.